ഈസി കുക്കിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. കളറോ അതുപോലെ തന്നെ യാതൊരുവിധ മായങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ ഈസി ആയി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വിധത്തിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഹൽവ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിതാ ഇവിടെ മീഡിയം സൈസിലുള്ള ഒരു രണ്ട് ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ബീട്രൂട്ട് അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം. അരച്ചെടുത്ത ബീട്രൂട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. ബീട്രൂട്ടിൻ്റെ നീര് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതിലുള്ള ജ്യൂസൊക്കെ മൊത്തമായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒട്ടും തരികളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലെ ചെറിയ ചായയുടെ അരിപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൂടെ ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഹൽവ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു പാനിലേക്കാണ് അരിച്ചെടുക്കുന്നത്. നല്ലപോലെ പിഴിഞ്ഞ് ബീട്രൂട്ടിലുള്ള ജ്യൂസൊക്കെ മൊത്തമായിട്ട് അരിച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബീട്രൂട്ടിൻ്റെ ജ്യൂസിൽ നിന്നും കുറച്ച് ജ്യൂസ് എടുത്ത് ഈ കോൺഫ്ലവർ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുക. ശേഷം നമ്മൾ റെഡിയാക്കിയെടുത്ത ബീട്രൂട്ടിൻ്റെ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഹൽവ സെറ്റ് ചെയ്തെടുക്കാനുള്ള പാത്രമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഞാനിതുപോലെ ഒരു കേക്ക് ടിന്നിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്ത ശേഷം കുറച്ച് വെളുത്ത എള്ള് വിതറി കൊടുക്കുക. പിന്നെ കുറച്ച് കാഷ്യനട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്ത ശേഷം കേക്ക് ടിന്നിൽ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോൾ അതാ നമ്മൾ പാന് ഗ്യാസ് അടുപ്പിലേക്ക് എടുത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഇത് കണ്ടോ ഇതുപോലെ കട്ടിയായി തുടങ്ങും. പിന്നീട് ഇതുപോലെ നല്ലൊരു തിള വരുന്ന സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കണം. പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ. ശേഷം ഈ ഒരു രീതിയിൽ കട്ടിയായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഹൽവയിൽ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നീട് ഈ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കാഷ്യൂനട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് വെളുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. വീണ്ടും ഇളക്കി കൊടുത്തത് 1/4 ഭാഗം പാകമായി വരുന്ന സമയത്ത് വീണ്ടും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഈ ഒരു രീതിയിൽ പാനിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ഒരു പരിവായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഉടനെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഹൽവ ഒഴിച്ചു കൊടുക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി പോകും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ഹൽവ 1-2 മണിക്കൂറോളം തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഇപ്പോൾ ദാ 1-2 മണിക്കൂറിന് ശേഷം ഞാൻ ഹൽവ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്.
ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഹൽവ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹൽവയാണ് കേട്ടോ ഇത്. ബീട്രൂട്ടിലാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എന്ന് പറയല്ല, ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഈ ഹൽവയ്ക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഹൽവ നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം.